ഹേ പീപ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഗോ എപിക്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ, ഫോണിൽ നിന്നും പിസിയിലേക്കോ ലാപ്ടോപ്പിലേക്കോ ഒക്കെ എങ്ങനെയാണ് വയർലെസ് ആയിട്ട് ഫയൽസ് ഒക്കെ സെൻഡ് ചെയ്യുക എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തത്. അപ്പോൾ സാധാരണ നമ്മൾ എങ്ങനെ ചെയ്യല് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ വീഡിയോ ചെറിയ വീഡിയോ കണ്ടിട്ടുണ്ടാവും, അതുപോലെയാണ് നമ്മൾ ചെയ്യുക. കുറേ വയറും കാര്യമൊക്കെ തപ്പി തിരഞ്ഞ് ക്ലിക്ക് അത് കണക്ട് ചെയ്ത് ആക്കിയിട്ട് കുറേ ടൈമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വയർലെസ് ആയിട്ട് ചെയ്യാവുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ സൊല്യൂഷനിലേക്ക് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. കാരണം ലൈക്ക് ചെയ്താൽ മാത്രമേ ഈ വീഡിയോ ഒക്കെ ബാക്കിയുള്ളവർക്ക് എത്തിക്കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ള യൂട്യൂബിൻ്റെ അൽഗോരിതം അങ്ങനെ യൂട്യൂബ് ഈ വീഡിയോ ഒക്കെ പുഷ് ചെയ്യുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ലൈക്ക് എന്തായാലും ചെയ്യണം. പിന്നെ നിങ്ങൾ ചാനൽ ഇതായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ വിത്ത് ഫർദർ ഡിലേസ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഗായ്സ്, ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫോണിൽ നിന്നും കമ്പ്യൂട്ടറിലേക്കൊക്കെ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമുക്ക് ഒരു ആപ്ലിക്കേഷൻ വേണം, പിന്നെ ഒരു സോഫ്റ്റ്വെയർ വേണം. പി സിയിൽ വേണ്ടതാണല്ലോ സോഫ്റ്റ്വെയർ. സോ ഗായ്സ്, അപ്പോൾ ഇതിന് വേണ്ടി ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോണിൽ നമ്മൾ ഫീം എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. സോ നേരെ പ്ലേ സ്റ്റോർ ഓൺ ആക്കുക. പ്ലേ സ്റ്റോർ ഓൺ ആക്കിയതിന് ശേഷം നേരെ ഫീം എന്ന് സെർച്ച് ചെയ്യുക. FEAM ഫീം. ഫീം സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഫീം ബിഫോർ ഷെയർ ഫയൽസ് ഓഫ്ലൈൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് നേരെ ഡൗൺലോഡ് ചെയ്യുക. കുറച്ച് എം ബി ഉള്ളൂ. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഓപ്പൺ ആണ് കാണിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ നേരെ പി സിയിൽ എന്താ ചെയ്യേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ, പി സിയിൽ നേരെ ഫീം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. പി സിയിൽ ഡൗൺലോഡ് ചെയ്യാനുള്ളതും പിന്നെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നേരെ പി സിയിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ നേരെ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുക. ഫീം എന്ന് സെർച്ച് ചെയ്താൽ നേരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വരുന്നതായിരിക്കും. അത് നേരെ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഗായ്സ്, ഈ ഫീമുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫോണിൽ നേരെ പോവുക ഹോട്ട്സ്പോട്ട് ഓൺ ആക്കുക. ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നേരെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് വരിക. അപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു തന്നെയാണ് വിശ്വസിക്കുന്നത്. കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നേരെ വൈഫൈ ഓൺ ആക്കുക. എന്നിട്ട് നമ്മൾ ഏത് ഫോണാണോ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയത് അല്ലെങ്കിൽ ഏത് ഫോണിനാണ് നമുക്ക് ഷെയർ ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ടുണ്ടല്ലോ, അത് നേരെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോവുക, നമ്മുടെ ഫോണിൽ നേരെ പോയിട്ട് ഫീം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നേരെ ഓപ്പൺ ചെയ്യുക. ഫീം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫീം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കൊരു പേരുണ്ടാവും. നമ്മളെ പേര് എന്നത് പല പേരുകളും നമുക്ക് തരുന്നതായിരിക്കും. ഇതിൽ നമ്മളെ പേര് എന്ന് പറയുന്നത് റോസി ഡ്രാഗൺ ഫ്ലൈ എന്നാണ്. ഇനി നമ്മൾ നേരെ നമ്മളെ കമ്പ്യൂട്ടറിൽ ഫീം ഓപ്പൺ ചെയ്യുക. ഫീം ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ പേര് അവിടെ കാണുന്നത് സാധിക്കും. അതായത് റോസി ഡ്രാഗൺ ഫ്ലൈ എന്നത് നമ്മളെ കമ്പ്യൂട്ടറിൽ ഫീം എന്ന ആപ്ലിക്കേഷനിൽ അല്ല സോഫ്റ്റ്വെയറിൽ കാണുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ പേര് എന്ന് പറയുന്നത് ഗ്രീൻ സ്ക്രീൻ എന്നാണ്. ഗ്രീൻ സ്ക്രീൻ അല്ല, ഗ്രീൻ സ്നീക്ക് എന്നാണ്. സോ വൈഫൈ എന്ന് പറയുന്നത് ഓപ്പോ S7 ഈ ഫോണാണ്. ഫോണിൻ്റെ പേര് അവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നേരെ റോസി ഡ്രാഗൺ ഫ്ലൈ എന്നത് ഓപ്പൺ ചെയ്യുക കമ്പ്യൂട്ടറിൽ. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇനി കമ്പ്യൂട്ടറിന് നമ്മുടെ ഫോണിലേക്കാണ് ഫയൽ ഷെയർ ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരെ സെൻഡ് ഫയൽ എന്നത് കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് ഫോട്ടോ ആണ് വേണ്ടത് വെച്ചാൽ നേരെ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്താൽ ചെറിയൊരു ഫീം പ്രോ എന്ന് പറയുന്ന ചെറിയൊരു പരസ്യം ഇവിടെ കാണാൻ സാധിക്കും. അതായത് ആഡ് വരുന്നതായിരിക്കും നമ്മുടെ ഫോണിൽ, കമ്പ്യൂട്ടറിലും അതേ ആഡ് വരുന്നതായിരിക്കും. ഇപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഫോട്ടോ നമ്മുടെ ഫോണിലേക്ക് ഷെയർ ആയിട്ടുണ്ട്. നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ ഗ്രീൻ സ്നേക്ക് എന്നത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. എ ഫ്യൂ സെക്കൻഡ്സ് അഗോ നമ്മുടെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഓപ്പൺ ഫയൽ എന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഫയൽ ഓപ്പൺ ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നമ്മുടെ ഫോണിൽ നിന്നും കമ്പ്യൂട്ടറിലേക്കാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെൻഡ് ഫയൽ നമ്മളെ കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫോട്ടോസ് നമുക്ക് എന്ത് വേണമെങ്കിലും ഷെയർ ചെയ്യട്ടോ, ഫോട്ടോസോ വീഡിയോസോ ഓഡിയോസോ ആപ്സോ ഫയൽസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം. നമുക്ക് ഫോട്ടോസാണ് ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യുക, സെൻഡ് എന്ന് ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് അത് സെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ആകുമ്പോഴുള്ള സ്പീഡ് എന്ന് പറയുന്നത് ചിലപ്പം 5 MB/s സ്പീഡ് കിട്ടും, 6 MB/s കിട്ടും, ചിലപ്പോൾ അതിലും കൂടുതൽ കിട്ടും, ചിലപ്പോൾ അതിൽ കുറവാകും, ചിലപ്പോൾ അങ്ങനെ അങ്ങനെ വേരി ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്യാൻ നമുക്ക് 3 MB/s വളരെ ധാരാളം തന്നെയാണ്. കാരണം അത്രയൊക്കെ MB ഉണ്ടാവുമല്ലോ ഒരു ഫോട്ടോ ഒക്കെ. അപ്പോൾ ഈ ഫോട്ടോ നമുക്ക് കമ്പ്യൂട്ടറിൽ എത്തിയിട്ടുണ്ട്. ഓപ്പൺ ഫയൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. വീഡിയോ സെൻഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ സെൻഡ് ഫയൽ ക്ലിക്ക് ചെയ്യുക, വീഡിയോ എന്നത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീഡിയോ സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വീഡിയോ അവിടെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം സ്പീഡ് തന്നെയാണ് ആ വീഡിയോസൊക്കെ അവിടേക്ക് പോവുക. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഒരു 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആ വീഡിയോ ഇവിടെ സെൻഡ് ആയിട്ടുണ്ട്. അതായത് നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഫോണിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് ഫോണിലേക്കൊക്കെ സുഖസുന്ദരമായിട്ട് തന്നെ നമുക്ക് ഈ ഫയൽസോ എല്ലാ വീഡിയോസോ ഫോട്ടോസോ എന്ത് വേണമെങ്കിലും നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എങ്ങനെയാണ് ഫോണിൽ നിന്നും കമ്പ്യൂട്ടറിലേക്ക് ഇങ്ങനെ ഷെയർ ചെയ്യുക, ഫയൽസൊക്കെ ഷെയർ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. അത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ പി സിയിൽ നിങ്ങൾക്ക് ഈ വൈഫൈ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡിവൈസിൻ്റെ ആവശ്യമുണ്ട്, ഒരു 500 രൂപ അങ്ങനെ എന്തോ ആണ്. ആ സാധനം നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്താൽ മാത്രമേ വൈഫൈ നമ്മളെ പി സി ലഭിക്കുകയുള്ളൂ. പക്ഷേ ലാപ്ടോപ്പിലൊക്കെ അല്ലാത്തതിലൊക്കെ ആദ്യം ഉണ്ടല്ലോ ഈ വൈഫൈയൊക്കെ. അപ്പോൾ സുഖമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഏതായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരറിയട്ടെ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോ എപിക്, ഇറ്റ്സ് മീ റിൻഷിഫ്, ആൻഡ് വിൽ കാച്ച് യു ഇൻ ദി നെക്സ്റ്റ് വൺ.